ഹായ്, കിച്ചൺ സ്റ്റാൻഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റുള്ള പീപ്പിൾസ് പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ പീപ്പിൾസ് പാർക്കിനെ കുറിച്ചൊന്ന് പറയാം. ഓക്കെ, അപ്പോ പീപ്പിൾസ് പാർക്ക് ഇവിടെ നോട്ടീസ് ബോർഡൊക്കെ കാണാം, ഞാൻ കാണിച്ചുതരാം. കുറച്ച് വെട്ടം കുറവാണ്, നിന്ന് മഴക്കാരൊക്കെ ഉള്ള പോലെ തോന്നുന്നു കേട്ടോ. കണ്ടോ ഓപ്പണിംഗ് അവേഴ്സ്? അയ്യോ, അത് ജസ്റ്റ് മാറ്റിയേക്കാം, ഒന്ന് ഫ്രണ്ടിലാന്ന് തോന്നുന്നത് വെച്ചേക്കുന്നത്. കാണിച്ചു തരാവേ. ഓ, അത് എന്തോ പെയിന്റ് അടിച്ചേക്കോ എന്തോ ആണ്. എനിവേ, ഇത് ഓപ്പണിംഗ് അവേഴ്സ് 8:00 ആണ്. അവിടെ കുറെ കുട്ടികളൊക്കെ ഇരിക്കുന്ന കാണാം. അപ്പോ ഓഫീസ് 8:00 ആണ്, ക്ലോസ്ഡ് 9 PM ക്ലോസ് ചെയ്യും. പിന്നെ ഞാൻ പീപ്പിൾസ് പാർക്കിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് 1769 ഇങ്ങനെ ഒരു പീപ്പിൾസ് പാർക്ക് ഉണ്ടാക്കുക. അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പിന്നെ ഇതിൽ ഇവിടെ എന്തൊക്കെയുണ്ട്, എൻട്രൻസിന് പെറിഗേറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ പാവിലോൺ ബാൻഡ് സ്റ്റാൻഡ്, റിച്ചാർഡ്സൺ ഡ്രിങ്കിങ് ഫൗണ്ടെയ്ൻ, പിന്നെ എന്താ ദ സ്പ്രിംഗ് റൈസ് മെമ്മോറിയൽ, പിന്നെ ഡെന്നിസ് ലെനോർഡ് മെമ്മോറിയൽ പ്ലാഗ്, പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട്, ചിൽഡ്രൻസ് മെമ്മോറിയൽ, റിച്ചാർഡ് റസൽ മെമ്മോറിയൽ എൻട്രൻസ്, പെറിസ്കോയർ, ദ ലീമറിക് സിറ്റി ഗാലറി ഓഫ് ആർട്ട്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇതെന്ന് പറയുന്ന ഈ പീപ്പിൾക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ മെമ്മറി ഓഫ് റിച്ചാർഡ് റസലിൻ്റെ പേര്, അത് റിച്ചാർഡ് റസലിൻ്റെ പേരിലാണ് ഇത് ഈ എന്താ പറയുക ഈ പീപ്പിൾസ് പാർക്ക് ഇവിടെ പണിതേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഇവർ നന്നായി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. പാർക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല സ്ട്രിക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പീപ്പിൾസ്. കണ്ടോ, നല്ല ഭംഗിയൊക്കെ കാണാം, നല്ല വ്യൂ ആണ്. ഇത് നമ്മൾ എൻട്രൻസ് വന്ന് നമ്മൾ കയറി എന്താ ഇങ്ങനെ പതുക്കെ പതുക്കെ പോവാണ്. ഞങ്ങളുടെ ഓരോരുത്തരും വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും, ഊഞ്ഞാല് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഊഞ്ഞാല് അവിടെ കുട്ടികളിരുന്ന് ആടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഉഴുന്ന സംഭവങ്ങളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അത് മാത്രം നമ്മുടെ നാട്ടിൽ നിന്നുള്ളതിനേക്കാളും കാണുമ്പോൾ തന്നെ എന്തൊരു പച്ചപ്പാല്, ആ നീല, ആ എന്താ പറയുക, താഴത്തെ ഫ്ലോറിലുള്ള നീലയും ഈ പച്ചപ്പൊക്കെ കൂടി കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പ്ലേ ഐറ്റംസ് ഉള്ളൂ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ട്, പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഇവർ, അത്രേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി വെന്തൊക്കെ അവർ കൊച്ചു കിടന്ന് ആടുന്നുണ്ട്, അമ്മ ആട്ടുവാണ്. കണ്ടോ, അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാക്കകളെയൊക്കെ കാണാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾസ് പാർക്കിലെന്ന് വെച്ചാൽ നല്ല പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. അത്രയും കാമൻ കോയിറ്റാണ്, ആളുകളുണ്ടെങ്കിലും. കണ്ടോ, അവിടെ സ്കൂൾ പിള്ളേരൊക്കെ വന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗോപുരം പോലെയുണ്ട്. അപ്പോൾ ഞാനിനി മെയിനായിട്ട് കാണിച്ചു തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുവിന് ചുറ്റും ഒരുപാട് റോസസ് വെച്ചിട്ടുണ്ട്, വെറൈറ്റി ഓഫ് കളർ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും കളേഴ്സ് ഉണ്ട്, വെറൈറ്റി ഓഫ് റോസസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ എന്താണെന്നറിയത്തില്ല, നന്നായി വളരുന്നുണ്ട്. ഒരു എന്താ പറയുക, നമ്മുടെ ചെമ്പരത്തിയുടെ ഒക്കെ വലിപ്പമില്ലേ, വലിയ ചെമ്പരത്തി, അതിൻ്റെ വലിപ്പത്തിൽ ഇവിടെ റോസസ്. ഞാൻ കാണിച്ചു തരാമേ. അപ്പം നമ്മൾ ആ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് പോവാണ്. ഓക്കെ, നോക്കാം, നോക്കിയതാ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് ഞാൻ പതുക്കെ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സ്റ്റാച്ചുവിൻ്റെ ഇതാണ് കാണുന്നത്. അതിൻ്റെ ചുറ്റും റോസസ്സാണ് കേട്ടോ, ആ കാണുന്നതെല്ലാം റോസസ്സാണ്. ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചു തരാവേ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, കണ്ടോ എന്ത് രസമാ. ആകാശവും ഇപ്പൊ നമ്മളൊരു ഗോപുരം പോലെ ഒരു സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ,
നമുക്ക് ഒരു ഡാൻസോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗോപുരം. നമുക്ക് അങ്ങോട്ട് പോവാവേ, നമുക്ക് അവിടെ കുറച്ച് നേരം ഒന്ന് നിൽക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് നിൽക്കാം. ഓക്കെ, അപ്പോൾ എന്നാ പറയുക, ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ കാക്കകളുടെ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു തോന്നുന്നു, കാ 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 എന്ന് പറഞ്ഞുള്ള ശബ്ദമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നല്ല റോസ് റോസ് കാണുമ്പോഴുണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ ഒരു എന്തോരം പാട്ടുകളല്ലേ, റോസാപ്പൂ ചിന്ന റോസാപ്പൂ ഉൻ പേര് സൊല്ലും റോസാപ്പൂ. എനിക്ക് പാടാറിയത്തില്ല കേട്ടോ, കാരണം ആ പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് എനിക്ക് വന്ന ആരാ അഭിനയിച്ചത് ആരാന്നു എനിക്ക് ഓർമ്മയില്ല, പ്രിയരാമൻ്റെ പാട്ടാന്ന് എനിക്കറിയാം. പിന്നെ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാലേ നമുക്കിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ നാടും നാടൻ പാട്ടുകളൊക്കെ ഓർമ്മ വരെ. സത്യം പറഞ്ഞാൽ എല്ലാവരും എന്നോട് പറയാറുണ്ട് എനിക്ക് വിഷാദ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ അത് നമ്മുടെ പഴയ നമ്മുടെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, നമ്മുടെ ചെറുപ്പകാലത്തിലോട്ട് കൊണ്ടുവന്ന ഒന്നാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് പാടാൻ തോന്നിയൊരു പാട്ടാണ് കേട്ടോ, പാലവും പാലവും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് പാടാൻ തോന്നുകയാണ്, പക്ഷെ പാടാമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് പറയുന്ന പോലെ തോന്നുമായിരിക്കും, പക്ഷെ ഞാൻ പാടാം. എനിക്ക് അത് ഏറ്റവും എനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ, പാലവും പാലവും. ഞാൻ പാടാവേ, തെറ്റുണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. അപ്പന്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം, ആയൂരു പാലത്തിൻ്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. ഓക്കെ, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മോൻ നാളെ പ്ലേ സ്കൂളിലോട്ട് പോവാണ്, അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. ഞാനിപ്പോൾ ജസ്റ്റ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ടോ, എൻ്റെ മോനെ പോലെയുള്ള ചെറിയ ചെറിയ കുട്ടികളത് ഇവിടെ ഇതാ പിള്ളേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഒന്ന് പ്ലേ സ്കൂളിൽ അങ്ങനെ അവർ പോയതാണ്. അപ്പോൾ അവരിങ്ങനെ കണ്ടോ കുട്ടികൾ എന്തൊരു, അപ്പോൾ ഞാൻ എൻ്റെ മോനിവിടെ ഇല്ല, എൻ്റെ മോനെ കുറിച്ച് ഓർക്കുക, അവരും അവരും ഇതുപോലെയൊക്കെ കളിക്കുമായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ പോവുകയാണേ, നമ്മൾ പീപ്പിൾസ് പാർക്കിൽ നിന്ന് പതുക്കെ ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കോഫി ഷോപ്പുണ്ട്, അപ്പോൾ അതും പിന്നെ ചെറിയ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ തുടങ്ങുമ്പോഴേ പറഞ്ഞത് ഒരു ആർട്ട് ഗാലറി ഉണ്ടെന്ന്. അതിലോട്ടുള്ള എൻട്രൻസും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആർട്ട് ഗാലറിയുടെ ഉള്ളിൽ ഞാൻ കയറുന്നില്ല, അത് തുറക്കുമ്പോൾ ഇനി ഒരു 10:30 ഒക്കെ ആവും. ഇവിടെ ഇപ്പോൾ ടൈം 9:30 ആണേ. ഓക്കെ, അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം, കോഫി ഷോപ്പ് കാര്യങ്ങൾ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു പട്ടിക്കുട്ടിയൊക്കെ ആയിട്ട് ഒരു ചേച്ചി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ നേരെ കാണുന്ന ആ ചെറിയൊരു ഇതുണ്ടല്ലോ, അതാണ് കോഫി ഷോപ്പ്. അപ്പോൾ അല്ല, ഇത് കോഫി ഷോപ്പല്ല കേട്ടോ, ഇത് ആർട്ട് ഗാലറിയാണ്. സോറി, പെട്ടെന്ന്, ഇത് ആർട്ട് ഗാലറിയാണ്. അപ്പോൾ ആർട്ട് ഗാലറിയുടെ ഒരു എൻട്രൻസ് ഈ പീപ്പിൾസ് പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ്. പിന്നെ മെയിൻ എൻട്രൻസ് പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് പൂക്കളുടെ 5 കളിയാണ്. കണ്ടെന്ത് രസമാണ് ആ റെഡ് കളർ എന്ന് പറയുമ്പോൾ. ഇതാണ് ആർട്ട് ഗാലറി, ഇതാണ് ഒരു എൻട്രൻസ് ആർട്ട് ഗാലറിയുടെ. നല്ല കണ്ടോ, നല്ല ഭംഗിയാണ്, നല്ല വ്യൂ ആണ് കാണാനായിട്ട് കണ്ടോ. ഞാൻ പുറത്തോട്ട് പതുക്കെ ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കോഫി ഷോപ്പ് ഇതാ അവിടെ ഉണ്ട്, കഫേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സെസ്റ്റ് എന്നാണ് കോഫി ഷോപ്പിൻ്റെ പേര് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു
ട്രയാങ്കിൾ ടൈപ്പ്, ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം ട്രയാങ്കിളിന് ത്രീ മൂന്ന് ഇതല്ലേ ഉള്ളൂ, ഒരു നാലെണ്ണം ഉണ്ട്. ഒരു അല്ല ഒരു സ്ക്വയറോ എന്തെങ്കിലുമൊക്കെ പറയാം, ഡയമണ്ട് ഷേപ്പ് ഒന്നും പറയാനും പറ്റില്ല. എന്താ നല്ല, അവിടെ ഇരുന്ന് ആൾക്കാർ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ചെറിയൊരു കോഫി ഷോപ്പ്, നമുക്ക് വേണമെങ്കിൽ പോയിട്ട് കോഫി കുടിക്കാം. ഇനിമേ ഞാൻ ഇപ്പോൾ കോഫി കുടിക്കുന്നില്ല. അപ്പോൾ ഇതാ ഇതേ ഒരു കല്ലും കാര്യങ്ങളുണ്ട്, ഇത് മെമ്മറി ഓഫ് ചിൽഡ്രൻസ് എന്നാണ് അവിടെ ഫ്രണ്ടിൽ എഴുതിയേക്കുന്നത്. കല്ലിലെന്തോ കൊത്തിയിട്ടേക്കുന്നതാണ് അത്. അതെന്തോ ഇതാണ്, ഇതിൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും പീപ്പിൾസ് പാർക്കിൻ്റെ ഓരോ ഇതുകൾ. പെറി ഗേറ്റ്, നമ്മളെ ഗേറ്റ്, പിന്നെ നമ്മൾ അവിടെ കയറിയുന്ന ആ ഗോപുരം ഉണ്ട്, അത് പാവിലോൺസ് ആണ്, പാവിലോൺസിൻ്റെ ഒരു ഇതിന്. പിന്നെ ഒരു ബാൻഡ് സ്റ്റാൻഡ് ഉണ്ട്. ഇതാ ഇതൊക്കെയാണ് ഇതിൽ കാണുന്നത്. ആ ഇത് ചിൽഡ്രൻസ് മെമ്മോറിയലാണ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഇതേ ഇത് ഇത് ചിൽഡ്രൻസ് മെമ്മോറിയലാണ്, റിമെമ്പറൻസ് ഓഫ് ചിൽഡ്രൻ ഹു ഹാവ് പാസ്ഡ് അവേ. അതായത് മരിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു റിമെമ്പറൻസിന് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഈ റിച്ചാർഡ് റസൽ മെമ്മോറിയൽ എൻട്രൻസ് പെറി സ്ക്വയർ അതിൽ കൂടെയാണ് കടക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എൻട്രൻസ് ഇത്, ഇതാണ് എൻട്രൻസ്, റിച്ചാർഡ് റസലിൻ്റെ മെമ്മറിയിൽ ഉണ്ടായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്, പെറി സ്ക്വയർ എന്നാണ് ഈ ഒരു ഇതിനിപ്പോൾ പറയുന്ന പേര്. അപ്പം ഞാൻ പതുക്കെ എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് റിച്ചാർഡ് റസലിൻ്റെ ഇതുള്ള അനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക എൻട്രൻസ്. ഓക്കെ, അപ്പോൾ ഇതാ തൊട്ടപ്പുറത്ത് ആണ് എൻ്റെ അപ്പുറത്തെ ബിൽഡിംഗ് ആണ്, എനിക്ക് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യണം. അപ്പം ഞാൻ പതുക്കെ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ, ഞാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാം. ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് എന്താ പറയുക അവിടെ കയറിയത്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കവറുണ്ട്. ഷോപ്പിങ്ങിൻ്റെ വിശേഷം നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. സോ വി വിൽ സീ യു സൂൺ. ഓക്കെ.